കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ആ സന്തോഷ വാർത്ത മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ സ്വപ്നം കാണുന്ന ബി ജെ പി സഖ്യം വൻ തിരിച്ചടി നേരിടുമെന്നാണ് ലോക്പോൾ സർവേ ഫലം പറയുന്നത് കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് ഇതിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് നേടുകയെന്നും ലോക്പോൾ സർവേ പ്രവചിക്കുന്നുണ്ട് അതേസമയം എൻ ഡി എക്ക് ഇരുപത്തിയൊന്ന് സീറ്റുകൾക്കും ഇടയിൽ മാത്രമേ നേടാനാകൂ അതിൽ തന്നെ ബി ജെ പി പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ നേടിയേക്കുമെന്നും ലോക്പോൾ സർവേ പറയുന്നുണ്ട് സർവേ പ്രകാരം ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് എൻ ഡി എയ്ക്കാണ് അതിനു പ്രധാന കാരണം ഏക്നാഥ് ഷിൻഡയും അജിത് പവാറുമാണ് ഇരുപക്ഷവും തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകും ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനുമൊപ്പമാണ് ജനങ്ങൾ എന്ന കൃത്യമായ സന്ദേശം ഇതിലൂടെ നൽകാനും ഇന്ത്യ സഖ്യത്തിന് സാധിക്കും ചിഹ്നവും പാർട്ടിയുടെ പേരുമടക്കം നഷ്ടപ്പെട്ട ഉദ്ധവ് ശരത് പവാർ എൻ സി പി ശിവസേന വിഭാഗങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ കരുത്ത് വീണ്ടെടുക്കാനാവുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഇത്തവണ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആയിരിക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വലിയ നഷ്ടം തന്നെ ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടാവുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചുവരവ് നടത്തുമെന്നാണ് സർവേ എടുത്തു പറയുന്നത് വിദർഭ മേഖലയിൽ വൻ നേട്ടം കോൺഗ്രസ് സ്വന്തമാക്കും അതേസമയം എൻ സി പി ശിവസേനയിലെയും വിമത വിഭാഗങ്ങൾ ചിഹ്നത്തിലും പേരിലുമെല്ലാം അനുകൂല നേട്ടമുണ്ടാക്കിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നും സർവേ പറയുന്നുണ്ട് ഇവർക്ക് മികച്ച വോട്ട് ശതമാനമോ സീറ്റുകളോ ലഭിക്കില്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേന യു ബി ഡിക്ക് എൻ സി പി ശരത് പവാർ പക്ഷത്തിനൊപ്പം പരമ്പരാഗത വോട്ടർമാർ നിൽക്കുമെന്നാണ് സർവേ പറയുന്നത് സർവേ യാഥാർത്ഥ്യമായാൽ യഥാർത്ഥ പാർട്ടി തങ്ങളുടേതാണെന്ന ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും വാദങ്ങൾക്ക് സ്ഥിരീകരണവും ലഭിക്കും മഹാവികാസ് അഘാഡിക്ക് സീറ്റ് വിഭജന ചർച്ചകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ചില സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംഗ്ലി ഭീവണ്ടി മുംബൈ സൗത്ത് സെൻട്രൽ എന്നിവ സഖ്യത്തിന് നഷ്ടമാവും എൻ ഡി എയുടെ സിറ്റിംഗ് എം പിമാർക്കെതിരെ വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളതെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് എൻ ഡി എക്ക് വലിയ തിരിച്ചടിയായി മാറും എൻ ഡി എ സഖ്യങ്ങൾക്കിടയിൽ ബി ജെ പിയിൽ നിന്ന് വോട്ട് ലഭിക്കുന്നതും കുറവായിരിക്കും മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടിക വിഭാഗ വർഗങ്ങൾ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും മറാത്ത വികാരം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ശക്തമായി മാറുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലും ബംഗാളും ഒഡീഷയും അടങ്ങുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി കാര്യമായ മുന്നേറ്റം നടത്തുമെന്ന പ്രവചനവുമായാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം എത്തിയത് ഈ മേഖലയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റ് നേടുമെന്ന് പറയുന്ന അദ്ദേഹം തമിഴ്നാട്ടിൽ വോട്ടു വിഹിതത്തിൽ വൻ വർധനവ് സൃഷ്ടിക്കുമെന്നും അവകാശപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയായ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ബി ജെ പിയുടെ സീറ്റുകൾ കുറയുമെന്നും നേതാവ് പറഞ്ഞു വെക്കുന്നു ഈ പ്രദേശങ്ങളിൽ നൂറോളം സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉറപ്പാക്കാനായാൽ മാത്രമേ ശക്തമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയുള്ളു എന്നാൽ അത് നടക്കില്ലെന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് ഇന്ത്യാ സഖ്യത്തിന് വലിയ പ്രതീക്ഷ വേണ്ടെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനിയെല്ലാം കണ്ടുതന്നെ അറിയാം